നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അബിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാ ഞാൻ ഈ തീരുമാനം എടുത്ത്. ഈ കാരണങ്ങളെല്ലാം ഞങ്ങളും ചോദിച്ചതാ ഭാവനെ, എന്നിട്ടാ നിങ്ങളെ വിളിച്ചത്. ചേച്ചി, അബിയുടെയും അമ്മയുടെയും അച്ഛൻ്റെ ഒക്കെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാ ഞാൻ ഈ തീരുമാനം എടുത്ത്. ഇല്ല, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. ഒരിക്കലും നിന്റെ ജീവിതം വെച്ച് പന്താടാൻ ഞാൻ തയ്യാറല്ല. അമ്മ, അമ്മ എന്തിനാ ഈ കാര്യം പറയാൻ ഞങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഇവളുടെ കുടുംബജീവിതം തകർത്തിട്ടാണോ ഞാനൊരു കുടുംബജീവിതം ഉണ്ടാക്കേണ്ടത്? ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയില്ലെങ്കിൽ ഇവള് ജയയെ കാണാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അമ്മയോട് ഒന്ന് പറയാത്തത് നന്നായി. അമ്മ അവിടെ ആരെയും കിട്ടാതെ വിഷമിച്ചിരിക്കുക. അപ്പൊ പിന്നെ ഭാമ ഈ കാരണം പറഞ്ഞു പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഭാമ ഇരു കൈ നീട്ടി അമ്മ സ്വീകരിക്കും. ചേച്ചി, ചേച്ചി ഇവിടെ ഇപ്പൊ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ഒരു ത്യാഗമായിട്ടൊന്നും ചേച്ചി കാണണ്ട. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ചേച്ചിയുടെ സ്വപ്നത്തില് ഞാനൊരു ഭാഗമായി എന്ന് കരുതിയാ മതി. ഭാമ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. എടി, ഇത് വെറും കുട്ടിക്കളിയൊന്നും അല്ല, അത് നീ ആദ്യം മനസ്സിലാക്ക്. ഒരു കുടുംബം കൊണ്ടുപോവാൻ നീ ആദ്യം പഠിക്ക്. ഭാമേ, നീ ഭാവനയോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നറിയാം. പക്ഷേ മുമ്പോട്ടുള്ള ജീവിതത്തെ കുറിച്ച് കൂടി നീ ചിന്തിക്കണം. അറിയാലോ, ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തപ്പോഴാണ് നിനക്കൊരു ജീവിതം കിട്ടിയത്. ഈ കാരണം കൊണ്ട് നീ വഴിയാധാരമാവരുത്. സൂര്യ, ഈ പറയുന്നതിലും കാര്യമുണ്ട്. നാളെ ഇതേ അംബാലിയെ ഇവളെ തള്ളിപ്പറയത്തിൽ നിന്ന് എന്താ ഉറപ്പ്? ഒടുവിൽ ഒരു എത്തും പിടിയില്ലാത അവസാനിക്കണം നിന്റെ ജീവിതം. സീതുട്ടാ, അങ്ങനെ പറഞ്ഞു കൊടുക്ക, ഇവളുടെ തലയിലോട്ടൊന്ന് കേറട്ടെ. അപ്പോ ചേച്ചിയുടെ അനിയത്തിയുടെ കുടുംബത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലേ? അതെ, അത് തന്നെയാണ് എനിക്ക് വലുത്. എന്നാ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേച്ചിക്ക് വേണ്ടി ഈ ദൗത്യം ഏറ്റെടുക്കാൻ വരുന്നത് ആരായാലും അവർക്കും ഒരു കുടുംബം ഉണ്ടാവില്ലേ? എന്താ ചേച്ചി, അവർക്കും ഒരു കുടുംബം ഉണ്ടാവുമല്ലോ. അപ്പോ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് നമുക്കറിയാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ എന്തിനാ അറിയുന്ന ഭാമേ? അറിയണം മായേച്ചി. എന്തായാലും പൂർണ്ണ മനസ്സോടെ ഇഷ്ടത്തോടെയും ആരും ഈ കാര്യത്തിന് തയ്യാറാവില്ല. കാശിന്റെ ബുദ്ധിമുട്ട് കൊണ്ടും ആത്മഹത്യ ചെയ്യാൻ മടിയുള്ളത് കൊണ്ടും ആയിരിക്കും ഒരാളിതിന് തയ്യാറാവുന്നത്. എന്താ, ശരിയല്ലേ? അങ്ങനെ ഒരാളുടെ കുടുംബശാപം ഭാവനച്ചിയുടെയും ഏട്ടന്റെയും കുഞ്ഞിന് കിട്ടണോ? പറ ചേച്ചി, കിട്ടണോ? നിങ്ങളുടെ കുഞ്ഞിനെ ഉദരത്തിൽ പേർന്നത് അതിന് ആരായിരുന്നാലും ഒരിക്കലും സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കില്ല ചേച്ചി. കാശിന് വേണ്ടി ചെയ്യുന്ന ഒരു ജോലി, അതിനപ്പുറം ഒന്നും അവർ ചിന്തിക്കില്ല. അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല ചേച്ചി. ആരുടെ ഉദരത്തിലായാലും അതും ഒരു അമ്മയാണ്. 10 മാസം ആ അമ്മ കഴിക്കുന്ന ആഹാരത്തിന്റെ അംശമാണ് ആ കുഞ്ഞിന് കിട്ടുന്ന ഊർജം. ആ അമ്മയുടെ മനസ്സൊന്ന് പതറിപ്പോയ അതും ആ കുഞ്ഞിനെ തന്നെയാവും ബാധിക്കുന്ന. എന്താ ചേച്ചി, ഞാൻ ഈ പറയുന്നതൊന്നും ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്ത്. ഞാനാകുമ്പോ ഒരിക്കലും പ്രതിഫലത്തിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്ന. എന്റെ ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാ ഈ ഒരു ഭാഗ്യം എനിക്ക് തരാൻ ഞാൻ യാചിക്കുന്നത്. ഒരമ്മയുടെ സ്നേഹം മാത്രമേ ചേച്ചി എനിക്ക് തന്നിട്ടുള്ളൂ. പക്ഷേ
ഞാൻ ചേച്ചിക്ക് തിരിച്ചു തന്നതോ കണ്ണീര് മാത്രം. ഒന്നും ഞാൻ മനഃപൂർവ്വമായിരുന്നില്ല ചേച്ചി, സാഹചര്യങ്ങൾ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതാ. അറിഞ്ഞു അറിയാതെയൊക്കെ ഞാൻ ചേച്ചിയോട് ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്കൊരു അവസരമാണ് ചേച്ചി ഇത്. അതുകൊണ്ട് ദയവായി ചേച്ചി ഇതിനെതിരൊന്നും പറയരുത്. ചേച്ചി, ഞാനിത് ചെയ്യാന്ന് സമ്മതിച്ചത് ചേച്ചി നീ തോൽപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയില്ല അച്ഛാ. ആമ ആരൊക്കെ പറഞ്ഞിട്ടും അവളെടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഞാൻ എന്തു പറഞ്ഞാ അവളെ പിന്തിരിപ്പിക്കേണ്ടത്? അവളുടെ ഈ തീരുമാനം ഒരല്പം പോലും ഉൾക്കൊള്ളാൻ എനിക്കാവുന്നില്ല. ഇനി എങ്ങനെയാ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നും എനിക്കറിയില്ല. അച്ഛൻ തന്നെ ഒരു മാർഗം എനിക്ക് കാണിച്ചു താ അച്ഛാ. എന്താ മോളെ, നിനക്ക് പറയാനുള്ളതെല്ലാം അച്ഛനോട് പറഞ്ഞോ? പറഞ്ഞു അമ്മ. പക്ഷേ സാധാരണ അച്ഛനിൽ നിന്ന് കിട്ടാറുള്ള ആ ഒരു മനസുഖം ഇപ്പൊ എനിക്ക് കിട്ടിയില്ല. അതിനർത്ഥം ഈ തീരുമാനം വേണ്ടെന്നല്ലേ? ദേവി, ഇത് നീ അമ്മയെ വിഷമിപ്പിക്കരുത്. ഭാവിയുടെ മുന്നിൽ ചെല്ലാരും സംസാരിച്ചല്ലേ. പക്ഷെ ആർക്കും അവളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ അമ്മ. അവൾക്കിപ്പോഴും ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ല. അല്ല, ഇതൊക്കെ നമ്മുടെ മാത്രം തോന്നല. നിന്റെ അനിയത്തിയാണെങ്കിലും അവളൊരു അമ്മയാണ്. ഞാൻ പോലും സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാ അവള് ചിന്തിക്കുന്നതും പറയുന്നതും. ഇല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഞാൻ, നീ, സൂര്യ, സേതു, മായ, ഭാനു, നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് അവളോട് സംസാരിച്ചിട്ടും അവളുടെ മനസ്സ് മാറ്റാൻ പറ്റിയോ?